എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏവരും കാത്തിരുന്ന SSLC റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള നിങ്ങളിൽ പലരുടെയും സംശയത്തിനുള്ള ഉത്തരവുമായാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത്, ഈ ഒരു SSLC റിസൾട്ടിന് ശേഷം ഇനി അടുത്തതായി പ്ലസ് വൺ അഡ്മിഷനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരും പല തരത്തിലുള്ള സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വിവരങ്ങൾ, പ്രത്യേകിച്ച് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ അടുത്തതായി നിങ്ങളുടെ മുന്നിലുള്ള കാര്യം പ്ലസ് വൺ അഡ്മിഷൻ. ഈ ഒരു പ്ലസ് വൺ അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പരിശോധിക്കാം. ആദ്യം നിങ്ങളിൽ പലർക്കുമുള്ള ഒരു സംശയം, ഈ ഒരു പ്ലസ് വൺ അഡ്മിഷൻ എപ്പോഴായിരിക്കും ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, സാധാരണഗതിയിൽ SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ, ഒരു 10-14 ദിവസത്തിനുള്ളിൽ തന്നെ പ്ലസ് വൺ അഡ്മിഷൻ്റെ ആദ്യഘട്ട നടപടികൾ ആരംഭിക്കാറുണ്ട്. ഈ വർഷവും അതേ രീതിയിൽ തന്നെ പ്ലസ് വൺ അഡ്മിഷൻ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യലായ ഒരു ഡേറ്റും ഇന്ന് വരെ വന്നിട്ടില്ല. എങ്കിലും ജൂലൈ മാസം ആദ്യ ആഴ്ച, ജൂലൈ 1-ന് തന്നെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നടപടികൾ ആരംഭിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അതിൻ്റെ അപ്പുറം എന്ത് തന്നെയായാലും ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് പോവില്ല. ഇനി ഈ ഒരു പ്ലസ് വൺ അഡ്മിഷൻ ജൂലൈ ആരംഭിച്ചാൽ ജൂലൈ മാസം തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കാനും അതേപോലെ തുടർന്ന് പഠിക്കാനും ഒന്നും സാധിക്കില്ല. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ പ്ലസ് വൺ അഡ്മിഷൻ ഏകദേശം 5-6 മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു അഡ്മിഷൻ പ്രോസസ്സാണ്. ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഏകജാലക സംവിധാനം എന്താണ് എന്നുള്ളത്. നിങ്ങൾ ഇനിയിപ്പോൾ പ്ലസ് വൺ അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ ഏകജാലക സംവിധാനം, സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രോസസ്സ് എന്നൊക്കെ കേൾക്കും. എന്താണ് ഏകജാലകം എന്ന് നോക്കാം. ഏകജാലകം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ, അതായത് SSLC റിസൾട്ടിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ, ഈ ഒരു പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി ഒരേ വിൻഡോയിലൂടെയാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അത് ഓൺലൈനിലാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അതായത്, നിങ്ങൾ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ പ്ലസ് വൺ അഡ്മിഷൻ്റെ ആദ്യഘട്ടം അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഓൺലൈനായി അപ്ലിക്കേഷൻ കൊടുക്കണം. ഇത്തരത്തിൽ ഓൺലൈനായി ലഭിക്കുന്ന അപേക്ഷകളെല്ലാം പരിഗണിച്ചുകൊണ്ട് മാർക്കിൻ്റെയും മറ്റ് നിരവധി കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങളുടെ മാർക്കിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് പോയിൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻഗണന ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് നൽകുന്ന പ്രക്രിയയാണ് ഏകജാലക സംവിധാനം, അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്ലിക്കേഷൻ ഓൺലൈനായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ, ഇത്തരത്തിൽ നിരവധി അലോട്ട്മെൻറ്റുകളും കാര്യങ്ങളുമെല്ലാം മുന്നോട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് കൃത്യമായ വീഡിയോകൾ സഹിതം നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം. കഴിഞ്ഞ വർഷം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ, ഏറ്റവും കൃത്യമായി വീഡിയോ ചെയ്ത ഒരു ചാനൽ നമ്മുടേത് തന്നെയാണ്. ആ ഒരു തരത്തിൽ ഈ വർഷവും നിങ്ങളിലേക്ക് കൃത്യമായ വീഡിയോകൾ, ലൈവ് റെക്കോർഡ് വീഡിയോ സഹിതം നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ കാര്യം ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രോസസ്സ് വഴിയാണ് പ്ലസ് വൺ അഡ്മിഷൻ നടക്കുന്നത്. ഇനി വിദ്യാർത്ഥികളിൽ പലർക്കുമുള്ള ഒരു സംശയം, ഇപ്പോൾ, അതായത് നിലവിൽ ഈ ഒരാഴ്ച സമയം കൊണ്ട്, ജൂലൈ മാസം ആവുന്നത് വരെയുള്ള ഈ ഒരാഴ്ച കൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം? ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് വെക്കാനുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ അറിയിപ്പിനുമായി കാത്തിരിക്കുക എന്നുള്ളതാണ്. അതായത്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൃത്യമായ അറിയിപ്പുകൾ ലഭിക്കുന്നതിനനുസരിച്ച് അതാത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം ഓരോ കാര്യം ചെയ്യുന്നതിനും കൃത്യമായ ഒരു സമയപരിധി നൽകും. ആ സമയപരിധിക്കുള്ളിൽ നിങ്ങളത് ചെയ്ത് പൂർത്തിയാക്കിയിരിക്കണം. അപ്പോൾ കൃത്യമായ അറിയിപ്പുകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. ഈ കാര്യങ്ങൾ പത്രമാധ്യമങ്ങൾ വഴിയും അതേപോലെ ഇതേപോലുള്ള യൂട്യൂബ് ചാനലുകൾ വഴിയുമെല്ലാം നിങ്ങളിലേക്ക് എത്തും. കൃത്യമായ വിവരങ്ങൾ ഈ ഒരു ചാനലിലൂടെയും നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ അതിനായി നിങ്ങൾ കാത്തിരിക്കണം. അതേപോലെ ഈ ഒരു പ്ലസ് വൺ അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ SSLC പരീക്ഷയിൽ ലഭിച്ച മാർക്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
വിവിധ തരത്തിലുള്ള ബോണസ് പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നീന്തൽ അറിയുന്ന ഒരാളാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട്. നിങ്ങൾ നിലവിൽ ഉള്ള പഞ്ചായത്ത്, അതായത് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന പഞ്ചായത്തിലെ അതേ സ്കൂളിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. SSLC നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണോ പഠിച്ചത് അതേ സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനത്തിനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി ബോണസ് പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ ബോണസ് പോയിന്റുകൾ കൂടിയാണ് പ്ലസ് വൺ അഡ്മിഷൻ ഏത് സ്കൂളിൽ ലഭിക്കണം, താല്പര്യമുള്ള സ്കൂളിൽ താല്പര്യമുള്ള കോഴ്സിന് ലഭിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ പരമാവധി ബോണസ് പോയിന്റുകൾ ലഭിക്കുന്ന തരത്തിൽ വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ. ആ കാര്യവും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കും. ആ സമയത്ത് ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട കൃത്യമായ സർക്കുലറും കാര്യങ്ങളുമെല്ലാം ഈ അടുത്ത ദിവസങ്ങളിലായി പുറത്തു വരും. ആ സമയത്ത് ഏതൊക്കെ ബോണസ് പോയിന്റുകളാണ് ഈ വർഷം ലഭിക്കുന്നത്, അതിനായി വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ കൃത്യമായ അറിയിപ്പിനായി നിങ്ങൾ കാത്തിരിക്കുക. ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട പരമാവധി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കരസ്ഥമാക്കുക. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം പ്ലസ് വൺ അപേക്ഷ സമർപ്പിക്കുക. ഇങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഉറപ്പായിട്ടും ലഭിക്കും. കഴിഞ്ഞ വർഷവും ഇതേപോലെ നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. അത്തരത്തിൽ അലോട്ട്മെൻറ്റ് സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ആദ്യ അലോട്ട്മെൻറ്റിൽ തന്നെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ താല്പര്യമുള്ള സ്കൂളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ലഭിച്ചിട്ടുണ്ട്. അല്ലാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിലും പ്രവേശനം നേടിയിട്ടുണ്ട്. എന്തു തന്നെയായാലും പ്ലസ് വൺ അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. എന്തായാലും ഒരു 4-5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അഡ്മിഷൻ പ്രോസസ്സിലേക്കാണ് നിങ്ങൾ ഇനി പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് മാത്രം അപേക്ഷിക്കേണ്ടതുണ്ട്. മറ്റ് ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഏറ്റവും ഉടനെ നിങ്ങളിലേക്ക് ഈ ഒരു ചാനൽ വഴി എത്തിച്ചു തരും. അതിനായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ലഭിക്കാനും കൃത്യമായി അറിയാനും അതിനനുസരിച്ച് നല്ലൊരു സ്കൂളിലേക്ക് തന്നെ പ്രവേശനം നേടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക. അപ്പോൾ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒഫീഷ്യലായ ഒരു സർക്കുലർ ഈ അടുത്ത ദിവസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ സമയത്ത് ആ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഈ ഒരു വിവരത്തിനായി, ഈ ഒരു പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നതിനായി കാത്തിരിക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.